തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് അംബ്ലാനിയെ ബി ജെ പി നേതാക്കൾ ഇപ്പോൾ സന്ദർശിക്കുന്നു. ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി, ദേശീയ നിർവാഹക സമിതി അംഗം വി കെ കൃഷ്ണദാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സന്ദർശനം. പ്രണയക്കെണികളിൽ പെൺകുട്ടികളെ കുടുക്കുന്ന സംഭവങ്ങൾ ആശങ്കാജനകമായി വർദ്ധിക്കുന്നുവെന്ന് മാർ ജോസഫ് അംബ്ലാനി ഈസ്റ്റർ സന്ദേശത്തിൽ പറഞ്ഞു. ഈ വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ പറയൂ, ആദ്യം ഇവർ ബി ജെ പി നേതാക്കളുടെ സന്ദർശനം, അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഇടയലേഖനം പറയും. എസ് കെ, ഗുഡ് മോർണിംഗ്. അല്പസമയം മുമ്പാണ് ബി ജെ പി നേതാക്കൾ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസ് പാമ്പ്ലാനിയുടെ ബിഷപ്പ് കാണുന്നതിന് വേണ്ടി ബിഷപ്പ് ഹൗസിലേക്ക് എത്തിയത്. ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി, അതോടൊപ്പം തന്നെ ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള നേതാക്കളാണ്. അതോടൊപ്പം ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ബിഷപ്പ് ഹൗസിലേക്ക് എത്തിയത്. ബിഷപ്പിനെ ഇപ്പോൾ കണ്ട് അവർ സംസാരിക്കുകയാണ്. ആ സന്ദർശനം നമുക്കറിയാം, നേരത്തെ തന്നെ ഈ ന്യൂനപക്ഷങ്ങളെ ബി ജെ പിയിൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ നീക്കം ബി ജെ പി സജീവമാക്കുന്നതിനിടെയാണ് ഈസ്റ്റർ ദിനത്തിൽ ഈ മേധാവിമാരെ വ്യാപകമായി ബി ജെ പി നേതാക്കൾ കാണുകയും ഇത്തരം സന്ദർശനങ്ങൾ നടക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മാർ ജോസഫ് പാമ്പ്ലാനിയെ ബി ജെ പി നേതാക്കൾ സന്ദർശിക്കുന്നത്. അല്പസമയം മുമ്പാണ് ബി ജെ പി നേതാക്കൾ ബിഷപ്പ് ഹൗസിലെത്തുകയും ഇപ്പോൾ സന്ദർശനം നടക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ സംസാരിക്കുകയാണ് അവർ, ഈ മാർ ജോസഫ് പാമ്പ്ലാനിയോട് സംസാരിക്കുകയാണ്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ ഫോർമുല, അതായത് ബി ജെ പി ഈ ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് ക്രിസ്തീയ സമൂഹങ്ങളെ ബി ജെ പിയിലേക്ക് അടുപ്പിച്ചാൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എന്തെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന രാഷ്ട്രീയ ഫോർമുലയാണ് ബി ജെ പി മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം സന്ദർശനങ്ങൾ ഉണ്ടാവുകയും ഇത്തരം കൂടിക്കാഴ്ചകൾ ഉണ്ടാവുകയും ചെയ്യുന്നത് എന്നതാണ് പൊതുവെ രാഷ്ട്രീയമായി വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും അത്തരത്തിലുള്ള നീക്കങ്ങൾ ബി ജെ പി സജീവമാക്കുകയും ചെയ്യുകയാണ്. നേരത്തെ എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഈസ്റ്റർ ദിനത്തിൽ ഈ അതായത് തലശ്ശേരി അതിരൂപതയുടെ കീഴിൽ ഇല്ല ഇടവക പള്ളികളിൽ വായിച്ച ഇടയലേഖനത്തിലാണ് നേരത്തെ ഈ പ്രണയക്കെണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശങ്ങൾ ഉൾപ്പെടെ ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രതികരണം ബിഷപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്നുള്ളതും നമുക്ക് കാണേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പ്രതികരണത്തിന് വേണ്ടി തേടുന്നുമുണ്ട്. ഈ അതായത് പ്രണയക്കെണി, പെൺകുട്ടികളെ പ്രണയക്കെണിയിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അതിന് വളരെ ജാഗ്രതയോടും കരുതലോടും കാണണം. പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിൽ ഉൾപ്പെടെ അത്തരത്തിലുള്ള ചില പ്രവണതകൾ സമുദായത്തിലെ പെൺകുട്ടികൾ ഉൾപ്പെടെ ചതിക്കുഴിയിൽ വീഴ്ത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ബോധപൂർവം നടക്കുന്നു, അത് വലിയ കരുതലോടെ കാണണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ഇടയലേഖനത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ അവകാശത്തെ സംബന്ധിച്ചും ഈ സ്ത്രീധനം കൊണ്ടുണ്ടാകുന്ന പ്രതിസന്ധികളെ സംബന്ധിച്ചും ഇടയലേഖനത്തിൽ പരാമർശമുണ്ട്. എന്തായാലും അത് ഏത് രീതിയിൽ ചർച്ചയപ്പെടുമെന്ന കാര്യം കൂടി എന്തായാലും അത്തരത്തിൽ എന്തെങ്കിലും പ്രതികരണം ബിഷപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമോ എന്നുള്ളതും കാണേണ്ടതുണ്ട്. എന്തായാലും ബി ജെ പി നേതാക്കൾ ഇപ്പോഴും ബിഷപ്പുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ബി ജെ പി നേതാക്കൾ ബിഷപ്പ് ഹൗസിലെത്തി ഇപ്പോൾ സന്ദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എസ് കെ, താങ്ക് യു അരുൺ പൂപ്പറമ്പ.